ആയാലും ഇവന്റെ കഥ കൂടി കഴിച്ചേക്കാം. ഭാര്യയോടൊപ്പം ഭർത്താവിന്റെ ശവം കൂടി കിടന്ന് സംഭവിച്ചത്. സാരല്ല, മോളെ അങ്ങനെ കൃഷ്ണായിരുന്നു. 14 വർഷത്തെ തടവി ശിക്ഷ കിട്ടി. കൃഷ്ണേട്ടൻ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞു വരികയാണ്. ആ കൃഷ്ണേട്ടനെ കാണുവാനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോ ജയിലിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് കേട്ടു. അപ്പൊ ചേട്ടൻ ഇവിടേക്കാവും വരികയെന്ന് ഊഹിച്ചു. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം? വേണ്ട, എനിക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയി രാധയ്ക്ക് ബലിയിടണം. നോക്കൂ ചേട്ടാ, നിങ്ങൾ ഇത്രയും വർഷങ്ങളിലായി ഒറ്റയ്ക്ക് ഏകാന്തമായി ജീവിച്ചു. ഇനി അത് ശരിയാവില്ല. അതിനാൽ ഈ ജീവിതയാത്രയിൽ ചേട്ടന് കൂട്ടായി ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല, ഇത് ശരിയാവില്ല. നോക്കൂ ചേട്ടാ, നിങ്ങൾ രണ്ടുപേരുടെ അവസ്ഥ ഇപ്പൊ ഒന്നാണ്. പാവം, ഇവളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു. ഇതോടെ ഇപ്പോൾ ജീവിതയാത്രയിൽ ഇവൾ തീർത്തും ഒറ്റയ്ക്കാണ്. പക്ഷേ ഇവൾക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് ചേട്ടനെ സ്നേഹം മാത്രം മതി, മറ്റൊന്നും വേണ്ട. പക്ഷേ ഇനി ഒരു പക്ഷേയുമില്ല. ആദ്യമായി നിങ്ങൾ ഇരുവരും തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയി കർമ്മങ്ങളെല്ലാം ചെയ്തു വരും. ഓ, ഹൈവേയിൽ എന്തൊരു ട്രാഫിക് ജാമാ. നമുക്ക് തിരിച്ചു പോകുമ്പോ വളഞ്ഞ വഴിക്ക് പോകാം. ദൂരം കൂടിയാലും വേഗം എത്താം. ഏയ്, അതൊന്നും വേണ്ട, വളഞ്ഞ വഴികളൊന്നും വേണ്ട. നേരെ വാ, നേരെ പോ. സോ മമ്മി, യു കീപ് യുവർ പ്രോമിസ്. താങ്ക് യു.